അങ്ങനെ ഹോട്ടലിൽ എൻ്റെ വലിയൊരു ബാഗേജ് വെച്ച് ഞാനിപ്പോൾ ഇറങ്ങി. ഇനി പൊക്കാറയിലെ കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ ഫ്രണ്ട് കാണിച്ചു തരും. ബൈക്കിലാണ് ഞങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഏകദേശം പൊക്കാറ ലേക്കിന് ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. നല്ലൊരു റൂമാണ്. അപ്പോൾ നമുക്ക് ഈ പൊക്കാറയിലെ കാഴ്ചകളാണ്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പൊക്കാറ ലേക്കിന് ചുറ്റുമുള്ള ഹോട്ടൽസും അതേപോലെ ഉള്ള എല്ലാ ഏരിയകളാണ് ഇവിടെ ഉള്ളത്. കൂടുതലും ഷോപ്പിംഗ് ചെയ്യാനും അതേപോലെ നല്ല നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഫെവ ലേക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. ഈ ഏരിയയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ കേരളം. സരോജ് ആണ് അയാളുടെ പേര്. നമുക്ക് പരിചയപ്പെടാം ഇനി വീണ്ടും. അടിപൊളിയൊരു വ്യൂ ആണ് ഇവിടെ. എന്താ പറയാ, നല്ലൊരു വ്യൂ ആണ്. ഊട്ടിയിലൊക്കെ ലേക്കൊക്കെ പോലെയുള്ള അടിപൊളി സ്ഥലമാണ്. പക്ഷേ ബോട്ടിങ്ങിന് പോകണം. ബോട്ടിങ്ങിന് പോയാലാണ് കുറച്ച് അധികം ദൂരത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അവിടെ ബോട്ടിങ്ങിനെ കിട്ടും, ടിക്കറ്റ് കിട്ടും എന്നൊക്കെ നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ ഞങ്ങളൊരു സമയം കുറവാണ്. ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നില്ല, കാരണം കുറേ സ്ഥലങ്ങൾ കാണാറുണ്ട്. സമയം ഒരുപാട് വേസ്റ്റാവും. ബോട്ടിങ്ങിനോട് ഒരു പേസും തോന്നുന്നില്ല. അതൊരു വഞ്ചിയാണ്. ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നിങ്ങൾ കരയിലെ അടുത്ത ഒരു ഡെസ്റ്റിനേഷനായ ദേവീസ് ഫോൾ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാത്തിൻ്റെ അകത്ത് കയറാൻ ചെറിയ ചെറിയ ഒരു പീസുകളുണ്ട്. പക്ഷെ ചെറിയ പൈസയേ ഉള്ളൂ. 50 രൂപ നമ്മുടെ ഫോറിനേഴ്സ് ആകുമ്പോൾ 50 രൂപ 100 രൂപ റേഞ്ചൊക്കെയാണ്. ഇവിടെ 50 രൂപയാണ് കയറാൻ. 50 രൂപ ഇന്ത്യയിലൊരു 30-32 രൂപ ആൾക്കാർ വരുന്നുള്ളൂ. വലിയൊരു റേറ്റ് അല്ല. താഴെയാണ് വാട്ടർഫോൾസ്. ഇപ്പോൾ ഒരു മോളിൽ നമുക്ക് താഴ്ക്കാനുള്ള സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് താഴെ പോയിട്ട് എൻജോയ് ചെയ്യാം. ശരിക്കേണ്ട പേടിയാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അതൊരു എന്താ പറയുക, കാടിൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടം പോലെയാണുള്ളത്. അങ്ങോട്ട് നോക്കുമ്പോൾ വലിയൊരു ഗർത്തം പോലെ പോവാണ് താഴത്തേക്ക്. അപ്പോൾ കാണാൻ ഭയങ്കര പേടിയാവുന്നുണ്ട്. അവനൊരു കഥ പറഞ്ഞാൽ പറഞ്ഞത് ഒരു ദേവി എന്ന് പറഞ്ഞൊരു ദേവി മരിക്കുക അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു പേരാണ് ദേവി ഫോൾ എന്നുള്ള ഒരു രീതിയിൽ. ഫുള്ളി കവേർഡാണ്, സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല.
എല്ലാം ചെറിയ ചെറിയ പേസിലാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന സ്റ്റാച്ചു, ഈ കാണുന്ന എല്ലാ മോഡൽസിനും നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ തലകൾ മാത്രം അവിടെ കൊണ്ടുവച്ചാൽ പിന്നെ പോയി നിന്നാൽ മതി. ഈ ഒരു വേഷത്തിൽ, അതായത് ഈ നേപ്പാൾ വേഷത്തിൽ നമുക്കൊരു ഫോട്ടോ കിട്ടും. നല്ലൊരു രസമുള്ള ഏരിയ ആണത്. ദേവി ഫാൾസിന് നേരെ ഓപ്പോസിറ്റ് ഒരു കേവലം ഒരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അമ്പലത്തിലെ അടിയിലാണ് ഒരു കേവിൻ്റെ അകത്താണ് അമ്പലം. ടിക്കറ്റ് ഉണ്ട് 100 നേപ്പാൾ റുപ്പീസ്, അതായത് ഒരു 60 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടിയിൽ പോയിട്ട് അമ്പലം കണ്ടിട്ട് വരാം. അങ്ങനെ കേവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇവിടെ നിന്ന് തൊട്ടാണ് കേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് പോകുന്ന നോക്കാത്ത കേവിൻ്റെ അകത്തി കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പുറത്ത് ആ ഫോൾസ് ഉള്ളതുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് ഉറവ് പോലെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അടിപൊളി രസമാണ് കേട്ടോ കാണാൻ. അതുപോലെ നല്ലൊരു എന്തൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്, മെയ്ഡിയ ഒരു സംഭവം തന്നെ. പിന്നെയും ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി കഴിഞ്ഞിട്ടില്ല. നല്ല നല്ല ഷോട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ക്യാമറ അതിലൂടെ ലറ്റ് അടിയിലെത്തിയപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ നല്ലൊരു പ്ലേസാണ്. നേപ്പാളിൽ വന്നിട്ട് ബുദ്ധന്മാരെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങളൊരു മൊണാസ്ട്രിയിൽ എത്തിക്കുവാണ്. ഋതുപിച്ച് മൊണാസ്ട്രിയിൽ പോകുന്നു. ഒരാളുടെ അകത്തേക്ക് എൻട്രി ചെയ്യോ അലോ ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാം നമ്മൾ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ അവരോട് ദൂരന്നേ വരുന്നതൊക്കെ പറഞ്ഞപ്പോൾ അവർ അകത്തേക്ക് കയറ്റി വിട്ടു. ഇനി എത്രത്തോളം പോകാൻ പറ്റുന്ന അറിയില്ല. ഞാൻ മുമ്പ് കൊടകിലാണ് ഇതുവരെ പോയിട്ടുള്ളത്. അമ്മ എനിക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റില്ല, പുറത്ത് മാത്രമേ എൻട്രൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമുക്ക് നോക്കാൻ വന്നു എങ്ങനെയാണെന്നല്ല. ഈ ബുദ്ധിമനാശിയുടെ അകത്ത് കയറിയപ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണത്. ഇവിടുന്ന് താഴ്ന്നു പോകുമ്പോൾ നല്ലൊരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇതിന് താഴെ പേര് ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. നല്ല ദൂരമുണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ, തിരിച്ച് കയറാൻ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് പോകുന്നില്ല, ഇവിടെ നിന്ന് കണ്ടു തന്നെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അടിപൊളി വ്യൂ ആണ്, ചുറ്റും കാണാം. ഉള്ള മലകളുടെ ഇടയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അടിപൊളി രസമാണ്. മൊണാസ്ട്രിയുടെ പേരൊന്നും എനിക്കറിയില്ല. ഒരു ബുദ്ധൻ മൊണാസ്ട്രിയാണ്, ഒരു ലോക്കൽ മൊണാസ്ട്രിയാണ് ഇവിടെ പൊക്കാര ടൗണിലുള്ള. ഇതുമാത്രമല്ല ഒരുപാട് മൊണാസ്ട്രികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരു മൊണാസ്ട്രിയും വേണ്ടത് ഞാൻ വന്നില്ല. സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, പറഞ്ഞുതരാം. ഈ പിന്നിൽ കാണുന്ന ഏരിയ അവർ താമസിക്കുന്ന ഏരിയകളും, അതേപോലെ ഇത് അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. അത് ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ അതിലേക്ക് കടക്കാൻ പറ്റില്ല.